സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഓൺ ടൈം ഡെലിവറി 22 years of excellent service in Oman. Door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് pkexchange.com ആൻഡ് ഡൗൺലോഡ് ദെയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ്. നമസ്കാരം. വാരാന്ത്യ അവധിക്ക് ശേഷമുള്ള സായാഹ്ന വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽനമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ആദ്യം പ്രധാന വാർത്തകൾ. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒത്തുചേർന്ന വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. റൺവാബു വാലി പ്രവേശിച്ച ട്രെയിലർ നിറഞ്ഞ് ഗതാഗതം മുടങ്ങി. തുർക്കി ഭൂകമ്പത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒമാൻ. ഒമാനിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചു. മസ്കറ്റിന്റെ വിവിധ മേഖലകളിൽ നാളെ മുതൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഓൺലൈൻ മൊബൈൽ വഴി പണമടയ്ക്കണം. വാർത്തകൾ വിശദമായി. ദാഹിറ കൌണ്ടേറ്റിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഒത്തുചേർന്ന വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള ഒത്തുചേരലുകളും വിലക്കിയിരിക്കുകയാണ്. തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. വിദേശികളെ നാടുകടത്തും. പ്രതികളുടെ വിവരങ്ങളും ചിത്രങ്ങളും പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒമാനിൽ ഈ വർഷത്തെ ആദ്യ 6 മാസങ്ങൾക്കിടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5.9% വർധനവുണ്ടായി. യു കെയിൽ നിന്ന് മാത്രം 7.544 ദശലക്ഷം റിയാൽ നിക്ഷേപമുണ്ടായതായും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റൺവാഗ് ബാലി പ്രദേശത്ത് ട്രെയിലർ മറിഞ്ഞ് ഗതാഗതം മുടങ്ങി. റിമ റൗണ്ട് ബോട്ടിനും അൽജസി റൗണ്ട് ബോട്ടിനും ഇടയിലാണ് ട്രെയിലർ അപകടത്തിൽപ്പെട്ടത്. ഇതുവഴിയുള്ള യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും സുൽത്താൻ തുർക്കി പ്രസിഡന്റ് തയ്യിബ് ഉർദുഗാന അനുശോചന സന്ദേശം അയച്ചു. തുർക്കിയിലെ ഉസ്മിർ നഗരത്തിലുണ്ടായ ഭൂചലനത്തിൽ 24 പേർ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.0 രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് തുർക്കിയിൽ അനുഭവപ്പെട്ടത്. 800+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണനിരക്ക് ഉയരുമെന്നാണ് റിപ്പോർട്ട്. മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ മുതൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഓൺലൈൻ മൊബൈൽ വഴി പണമടയ്ക്കണം. പാർക്കിംഗ് മീറ്ററുകൾ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഇത്. റൂവി മാർക്കറ്റ്, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, അൽ ഫുർസാൻ സ്ട്രീറ്റ്, മത്രാസ് സൂക്ക്, അൽ ബഹ്റി സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ അടുത്ത മാസം 1 മുതൽ പാർക്കിംഗ് മീറ്ററുകൾ ഉണ്ടാകില്ല. ഈ പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർ 900-91 എന്ന നമ്പറിലേക്ക് SMS അയച്ച് പണമടയ്ക്കണം. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വിവരങ്ങൾ നൽകിയാണ് SMS അയക്കേണ്ടത്. ടിക്കറ്റ് നമ്പർ, കോഡ്, ടൈം എന്നിവയും രേഖപ്പെടുത്തണം. കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്നതിനും ഇതേ നടപടി ആവർത്തിക്കണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു. രാത്രി യാത്രാ വിലക്കും ബീച്ചുകൾ അടച്ചിട്ടതും കോവിഡ് കേസുകൾ കുറയാൻ ഇടയാക്കിയെന്ന് ആരോഗ്യമന്ത്രി. രാത്രി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുകയും തീവ്രപരിചരണ വിഭാഗത്തിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 447 കോവിഡ് രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ കഴിയുന്നത്. 185 പേർ ഇതിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 618 പേർക്കാണ് ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 590,000 കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടന്നത്. 22% ആളുകൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് മരണങ്ങളിൽ ഭൂരിഭാഗവും ആശുപത്രികളിൽ നിന്നാണ്. കോവിഡ് പോസിറ്റീവായവരിൽ 6% വിദേശത്ത് നിന്നും വന്നവരിലാണ്. കോവിഡ് വ്യാപനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഒമാൻ പ്രവേശിച്ചിട്ടില്ല. കോവിഡ് കേസുകളിൽ 80% സമൂഹത്തിൽ നിന്നും 20% സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. മൂസലത്ത് സലാല സിറ്റി ബസ് സർവീസ് പുനരാരംഭിക്കുന്നു. നവംബർ 1 ഞായറാഴ്ച മുതൽ സർവീസ് വീണ്ടും സാധാരണ നിലയിൽ തുടരുമെന്ന് മൂസലത്ത് അറിയിച്ചു. മസ്കറ്റ് സിറ്റി സർവീസുകളും ഇന്റർസിറ്റി സർവീസുകളും ഇതിനോടകം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ 36ാമത് ചരമവാർഷികം മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിലെ കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുഷ്പാർച്ചനയോടെ ആദരിച്ചു. പ്രസിഡന്റ് അക്ബർ ചാവക്കാടിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി ഉമ്മർ രമംഗലം, സീനിയർ വൈസ് പ്രസിഡന്റ് വിന്ധ്യൻ പണിക്കർ, വൈസ് പ്രസിഡന്റ് റിജി പുനലൂർ, സെക്രട്ടറി ഷമീർ ആനക്കയം എന്നിവർ സന്നിഹിതരായിരുന്നു. കാലഘട്ടത്തിന് അനുയോജ്യമായ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ പോലുള്ള നേതൃത്വത്തിന്റെ കുറവാണെന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഫാസിസ്റ്റ് മത തീവ്രവാദ ഭീകരതയെ അടിച്ചമർത്താൻ ധൈര്യം കാണിച്ച നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെന്നും കമ്മിറ്റി വിലയിരുത്തി. ഇതിനോടനുബന്ധിച്ച് മെമ്പർമാരുടെ സൂം ഓൺലൈൻ മീറ്റിംഗും സംഘടിപ്പിക്കപ്പെട്ടു.
ഫ്രാൻസ് നഗരത്തിലെ പള്ളിയിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് സുൽത്താനേറ്റ. ആക്രമണത്തിനിരയായവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും ഫ്രാൻസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 42,927 പേർ പ്രവാസികൾ. രാജ്യത്ത് ഇതുവരെ 114,434 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. 1208 പേർ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ ഇതിൽ 287 പേരാണ് വിദേശി പൗരന്മാർ. അതേസമയം രോഗബാധിതരിൽ 36,794 വിദേശികൾ രോഗമുക്തി നേടിയിട്ടുണ്ട്. 130,060 പേരാണ് രാജ്യത്ത് ഇതിനോടകം കോവിഡിനെ അതിജീവിച്ചത്. ആകെ കോവിഡ് രോഗികളിൽ 90.06% ഒമാൻ നേവിയുടെ പരിശീലന പരിപാടിയായ സീ ലാൻഡിന് പരിസമാപ്തി. വ്യോമസേനയുടെ സഹായത്തോടെ ഒക്ടോബർ 25 മുതൽ 30 വരെ അൽബാത്തന വുസ്ത മേഖലയിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഒമാൻ കടലിൽ കുടുങ്ങിയ കപ്പലിനെ രക്ഷപ്പെടുത്തി റോയൽ ഒമാൻ നേവി. മസ്കറ്റിൽ നിന്നും 50 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കുടുങ്ങിയ കപ്പലിനെയാണ് രക്ഷപ്പെടുത്തിയത്. പാകിസ്ഥാൻ പതാകയുള്ള കപ്പലായിരുന്നതെന്നും ഒമാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക തകരാർ മൂലം കപ്പൽ കടലിൽ കുടുങ്ങുകയായിരുന്നു. കപ്പൽ മസ്കറ്റ് സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് എത്തിച്ചുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ആഗോള വിപണിയിൽ ഒമാൻ ക്രൂഡ് ഓയിൽ നിരക്ക് കുറഞ്ഞു. ഡിസംബർ ഡെലിവറിക്കുള്ള ക്രൂഡ് ഓയിൽ ബാരലിന് $37.65 വെള്ളിയാഴ്ച ലഭിച്ചതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 77-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മോഹൻലാൽ. ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് മോഹൻലാൽ പ്രിയ നേതാവിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയുണ്ടാക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. BJP അധികാരത്തിൽ നിന്നും തടയുന്നതിൽ മതേതര പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. ഇതുപ്രകാരം ബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയുണ്ടാക്കും. തമിഴ്നാട്ടിൽ TMK സഖ്യത്തിൽ തുടരുമെന്നും യെച്ചൂരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അഭിനേഷ് കൊടിയേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെയെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. യൂട്യൂബിലൂടെ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ച സംഭവത്തിൽ വേൾഡ് ക്രിസ്ത്യൻ കൌൺസിൽ പ്രസിഡന്റ് കെനഡി കരിമ്പിൻ കായലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മകനും അഭിഭാഷകനുമായ എബ്രഹാം ലോറൻസ് BJPയിൽ ചേർന്നു. ബിനീഷ് കൊടിയേരി വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് CPM വിട്ട എബ്രഹാം BJPയിൽ ചേർന്നത്. നേരത്തെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ലോറൻസിന്റെ മകളുടെ മകൻ മിലനും BJPയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കേരളം രാമരാജ്യം, UP യമരാജ്യം. കേരളത്തെ പുകഴ്ത്തിയും UP പരിഹസിച്ചും പ്രശാന്ത് ഭൂഷൺ. കേരളത്തിന് ഇത്രയും അഭിമാനിക്കാവുന്നൊരു വാർത്ത മുക്കുന്ന മാധ്യമ ലോബികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന ഡോക്ടർ പ്രേംകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ഇത്രയും പ്രാധാന്യമുള്ള വെരിഫൈഡ് ആയ ഒരു വാർത്ത, കേരളം ഇന്നോളം മാറി മാറി ഭരിച്ച മുന്നണികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത, മലയാളികൾക്ക് മൊത്തത്തിൽ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത ഇങ്ങനെ അവഗണിക്കുന്ന മാധ്യമ ലോബികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ തുടർച്ചയായ 4-ാം തവണയാണ് മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി കേരളം 1-ാമതും UP അവസാനമെത്തുന്നതും. ഇന്ന് നാം കാണുന്ന ഇന്ത്യയെക്കാൾ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദികവി മഹർഷി വാൽമീകി ഇന്ത്യയെ കൂടുതൽ ഊർജ്ജസ്വലവും സാംസ്കാരികവുമായ ഐക്യമുള്ളതാക്കാനും ശ്രമങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. സാമൂഹിക ഐക്യം, സമത്വം, നീതി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വാൽമീകിയുടെ അനുയോജ്യമായ ആശയങ്ങൾ എല്ലായ്പ്പോഴും പ്രചോദിപ്പിക്കും. വാൽമീകി ജയന്തി ഏകതാ ദിവസമായി യോജിപ്പിക്കുന്നതിൽ മോദി സന്തോഷം പ്രകടിപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ കെവാഡയിൽ നടന്ന ഏകതാ ദിവസ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഏകതാ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ഏകതാ പ്രതിജ്ഞ ചൊല്ലി ഏകതാ ദിവസ് പരേഡിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഒമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭ സായാഹ്നം. നന്ദി, നമസ്കാരം. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽനമാണി കാർഗോ. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് PKExchange.com ആൻഡ് ഡൌൺലോഡ് ദിയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ.